വെൽക്കം ടു ജോ സ്റ്റോറീസ്. വെൽക്കം ടു ജോ സ്റ്റോറീസ് ഗൈസ്. സോ നമ്മൾ ഇന്ന് വേറൊരു പടം കാണാൻ പോവാണ്. ഇന്നലെ ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ കണ്ടതേ ഉള്ളൂ. ഇന്ന് നമ്മള് നടികർ കാണാൻ പോവാണ്. ഇന്നലെ കണ്ട അതേ തിയേറ്ററിലുണ്ട് ആക്ച്വലി. പക്ഷേ വി ഡോണ്ട് നോ ഇഫ് വിൽ ബി ഗോയിങ്. ഞങ്ങൾക്ക് അതിന് മുന്നേ കുറച്ച് പണികൾ തീർക്കാനുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ടൈമിംഗ് അനുസരിച്ച് നമ്മൾ ഏത് തിയേറ്ററിലാണ് പോകുന്നതെന്ന്. അതാണ് ഏറ്റവും ക്ലോസസ്റ്റ് വൺ. യാ സോ വിൽ വാക്ക് യു ത്രൂ ഇറ്റ് ഫെല്ലസ്. തിയേറ്ററിലെത്തി ഗൈസ്. ആസ് യൂഷ്വൽ ആരുമില്ല. ഇത് പടം ഇങ്ങനെ ഇതായതുകൊണ്ടൊന്നും അല്ല. ഇവിടെ മോസ്റ്റ്ലി മിക്ക പടങ്ങളും അങ്ങനെ ആരും കാണാറില്ല. മലയാളം പടങ്ങൾ കുറവാണ്. ചിലതിനൊക്കെ ഭയങ്കര തള്ളിക്കയറ്റുണ്ടാവും. മമ്മൂട്ടിയുടെ മലയാളം പടത്തിന് സോ യാ So guys, we are back after the Nadigar movie. How did you feel? Yeah, for 2.5 hours the movie is worth it actually. Poly movie. The movie is worth watching. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത് ഫ്ലോ ആണ്. പോയത് അറിഞ്ഞതേ ഇല്ല. ഞാൻ ഇടയ്ക്ക് വായ്പളിച്ചിരുന്ന് കാണുമായിരുന്നു. ഞാൻ ഇടയ്ക്ക് കോൺഷ്യസ്ലി പിന്നെ ഇത് സിനിമയാണല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര ഭയങ്കര ഫ്ലോ. ഇങ്ങനെ നമുക്കൊരു ലാഗ് എന്ന് പറഞ്ഞൊരു സാധനമില്ല. നമ്മൾ ഫ്രം ഫ്രെയിം ടു ഫ്രെയിം, ഫ്രം സീൻ ടു സീൻ നല്ലൊരു ഫ്ലോ ഉണ്ടെന്നുള്ളതാണ്. നല്ല രസമായിട്ട് നമുക്ക് ഇരുന്ന് കണ്ട് രസിച്ച് വരാം. ഭയങ്കര ഒരു ഒരു ഗുഡ് എന്താ പറയുക, ഗുഡ് വാച്ച് മൂവിയാണ്. നമ്മളിങ്ങനെ ഒരു അതിന് പ്രത്യേകിച്ച് അതിന് സിനിമയ്ക്കുള്ളിലെ സിനിമ കാണിക്കുന്ന ഒരു സിനിമയാണ് അല്ലേ. ഇത് സംഭവം എന്ന് വെച്ചാൽ ഗൈസ്, ഇത് അതിനകത്ത് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. മറ്റേ ഒരു സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പാട് ലൈക്ക് അതിൻ്റെ ലൈക് ബിഹൈൻഡ് ദ സീൻസ് കുറെ കാണിക്കുന്നുണ്ട്. പിന്നെ യുനോ ലൈക്ക് ഒരു ഒരു സാധാരണ നടൻ ഒരു സൂപ്പർ സ്റ്റാർ ലെവലിൽ വരുമ്പോൾ കാണിക്കുന്ന ആ ഒരു ബിഹേവിയർ നല്ലപോലെ കാണിക്കുന്നുണ്ട്. ദാറ്റ്സ് ദ തിങ് ആൻഡ് ദ വേ ഇറ്റ് എഫക്ട്സ് ഹിസ് ആക്ടിങ് ഹിസ് ആക്ടിങ് ഹിസ് കരിയർ എന്നുള്ളതാണ് കാണിക്കുന്നുണ്ട്. നമ്മൾ അതിനകത്തൊരു ഇമ്പോർട്ടന്റ് മെസ്സേജ് ഉണ്ട് ഗൈസ്. ലൈക്ക് ഓൾവേസ് ഒരു ആക്ടർ എത്ര നിലയിലായാലും ഓൾവേസ് ബി ഡൗൺ ടു ദ എർത്ത്. വാട്ട് എവർ ഫീൽഡ് ജസ്റ്റ് ബി ഡൗൺ ടു എർത്ത്. നമ്മളെപ്പോഴും നമ്മുടെ തലയ്ക്ക് മീതെ കയറി കഴിഞ്ഞാൽ നമ്മളെ തകർക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം. പിന്നെ അതിനകത്ത് ഒരു കാര്യം കൂടെ അതിന്റെ അകത്ത് എൻഡിങ്ങിൽ ഒരു മെസ്സേജും കൂടെ ഉണ്ട്. നമ്മള് ഒരു നല്ല നടനാണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ആ ഒരു സീൻ. അത് മറന്ന് ഒരു എന്താ പറയാ, വേൾഡ് ആയിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട്, ദ ആക്ച്വൽ വേൾഡ് ആയിട്ട് ഡിസ്കണക്റ്റ് ആണ്. സാധാരണ മനുഷ്യരായിട്ട് ഡിസ്കണക്റ്റഡ് ആയിട്ട് ജീവിച്ച വി കാൻ പുട്ട് ഇറ്റ് ഇൻ വി വോണ്ട് ബി ഏബിൾ ടു പുട്ട് ഇറ്റ് ഇൻ സ്ക്രീൻ എന്നുള്ളൊരു സംഭവം അവർ പറഞ്ഞു വരുന്നത്. പിന്നെ എനിക്ക് അഭിനയം എല്ലാവരുടെയും ഇഷ്ടപ്പെട്ടു. ടോവിനോ ടോവിനോ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. ഭാവന ഭാവനയെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു, കാരണം ഷീ സോ ബ്യൂട്ടിഫുൾ. ഭാവന കുറെ നാൾക്ക് ശേഷം ആണ് കുറെ നാള് കഴിഞ്ഞിട്ടുള്ള കണ്ടോണ്ടിരിക്കാൻ തോന്നും ഭാവനേനെ. പിന്നെ പിന്നെ ആരാണ് മറ്റേ സുരേഷ് കൃഷ്ണ, എനിക്ക് ഇഷ്ടപ്പെട്ടു. സുരേഷ് കൃഷ്ണ അടിപൊളി. സുരേഷ് കൃഷ്ണ ബാലു വർഗീസ് പിന്നെ നമുക്ക് അറിയാം. പക്ഷെ സുരേഷ് കൃഷ്ണയുടെ കുറച്ച് മുന്നേ ഒരു എഫേർട്ട് സുരേഷ് കൃഷ്ണ മീൻസ് ബാക്കിയുള്ള സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഉണ്ട് അതിനകത്ത്. പിന്നെ ഷൈൻ ടോം ചാക്കോയുടെ ഒരു ഗസ്റ്റ് റോൾ ഉണ്ട് അതിനകത്ത്. കുറെ ആളുകളുണ്ട്. പിന്നെ രഞ്ജിത്ത് ഉണ്ട്. രഞ്ജിത്തിന്റെ ഒക്കെ അഭിനയം അറിയാം, ഓൾവേസ് ഇറ്റ്സ് അമേസിംഗ്. പിന്നെ മധുപാൽ ഉണ്ട്. പുള്ളിയുടെ ഒക്കെ ആ ഒരു സോഫ്റ്റ് നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ അതിനകത്ത് നല്ല രസമാണ് കാണാനായിട്ട്. ലൈക്ക് പുള്ളി ഈസ് ഓൾറെഡി ലൈക്ക് ദാറ്റ് റൈറ്റ്. അപ്പോൾ അതൊക്കെ അതിനകത്ത് കാണാൻ നല്ല ഭംഗി രസമായിട്ട് അവർ ചെയ്തേക്കുന്നത്. പിന്നെ സൗബിൻ ആണ്. ഓ മൈ ഗോഡ് ഗൈസ്, സൗബിൻ
ഇറ്റ്സ് ഓൾവേസ് എക്സ്ട്രീം. തകർത്തിട്ടുണ്ട്, നല്ല രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സൗബിൻ. ആൻഡ് സൗബിന്റെ മേക്ക് ഓവറും നല്ലതായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതിലേക്ക് വരുമ്പോഴാണ് ഗൈസ് ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തേക്കുന്നത്. ഇത് പടം നോക്കിട്ട് ആരാന്ന് നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറ്റ് കെയിം ഔട്ട് വെൽ. പിന്നെ എന്നാ, കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. കോമഡി ഒക്കെ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. വി ഡസന്റ് ഫീൽ ലൈക്ക് ഈവൻ നമുക്ക് ഇവിടെ കാണുമ്പോൾ വി വോണ്ട് ഹാവ് എൻ ഇന്റർവെൽ. ബേസിക്കലി ഇന്റർവെൽ എഴുതി കാണിക്കത്തുള്ളൂ, നമുക്ക് ഇന്റർവെൽ കിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഞാൻ ഇങ്ങനെ ഓർത്തെടുക്കുക എവിടെയാന്ന്, ബിക്കോസ് അത്രയ്ക്ക് ഫ്ലോ ആയിരുന്നു പടത്തിന്, നല്ലൊരു ഫ്ലോ ആയിരുന്നു. ഇടയ്ക്ക് വെച്ചൊരു ഗ്യാപ്പോ ലാഗോ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. നമ്മളൊരിക്കലും ഒട്ടും തന്നെ മടുപ്പിക്കാത്ത രീതിക്ക്. പിന്നെ അനൂപ് മേനനുണ്ട് ഇതിനകത്ത്, അങ്ങനെ ഒത്തിരി സെറ്റ് ഓഫ് ആൾക്കാർ, ഒത്തിരി ആൾക്കാരുണ്ട് ഇതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഡയറക്ടർ സർ രഞ്ജിത്ത് ആണോ? രഞ്ജിത്ത് നന്നായിട്ട്, ഹി ഓൾവേസ് പുള്ളി അഭിനയിച്ചേക്കുന്ന പടങ്ങളെല്ലാം പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. യെസ് ലൈക്ക് ഒരു ഡയറക്ടർ എന്നുള്ളൊരു ബിഹൈൻഡ് ദ സീൻസിലുള്ള ഒരു ഡയറക്ടർ. മൈൻഡ് ബ്ലോയിങ്. പിന്നെ സലീം കുമാറിന്റെ മോനുണ്ട്, ചന്തു സലീം കുമാർ. ആസ് യൂഷ്വൽ, ആസ് യൂഷ്വൽ അല്ല, പുള്ളിയുടെ ഒരു പടം ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ ഭയങ്കരമായിട്ട് എത്രയോ ചെയ്തിട്ടുള്ള പോലെ തോന്നുന്നു, അത്രയ്ക്ക് ഇമ്പാക്ട് പുള്ളിക്കാരൻ ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയൊരു കോമഡി കഥാപാത്ര ട്രെയിലറിലൊക്കെ കാണുന്നുണ്ട്, ആ ഒരു ചെറിയ റോൾ. അത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് കോമഡി സെറ്റപ്പ് ആണ് പുള്ളിയുടെ എന്നും മനസ്സിലാവും. നല്ലതായിട്ട് എല്ലാം. പിന്നെ ഡയറക്ട് ചെയ്തേക്കുന്നത് ജീൻ ലാൽ ആണ്, നമ്മുടെ ലാലിന്റെ മോൻ ജീൻ ലാൽ ആണ്. നല്ല നല്ലതായിട്ട് തന്നെ ദേ ഹാവ് എ ടീം നോ, എപ്പോഴും ഹണി ബീ അതൊക്കെ ചെയ്യുന്ന ആ ഒരു ടീം ഓഫ് ആ ഒരു ഗ്രൂപ്പാണ്. അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്തെടുത്തേക്കുന്ന ആ ഒരു സിനിമ ആയതുകൊണ്ടും അതൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. യാ അതൊക്കെയാണ്. Okay, it is visually colorful ana to sambhav, like right. Our costumes, like the vehicles used in it, ella like oru actor inde ഒരു ലൈഫാണ് കാണിക്കുന്നത്, ലൈക്ക് ദി റിച്ച് ലൈഫ്. ആ പീക്ക് വന്നിട്ട്, അഹങ്കാരം പിടിച്ചൊരു പീക്ക് വന്നിട്ട് പിന്നെ അത് മനസ്സിലാക്കി പുള്ളിക്കാരൻ ബാക്ക് ടു വാട്ട് ഈസ് നെസസറി എന്നുള്ളിലേക്ക് വരുന്ന. ആൻഡ് യാ എനിക്ക് ഒരു ഫസ്റ്റ് ഹാഫ് ഇല്ല, ഒരു കാൽഭാഗം കണ്ടപ്പോ ഒരു തല്ലുമാല സ്റ്റൈൽ എനിക്ക് തോന്നി. അപ്പൊ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ഒരു തട്ടുപൊളിപ്പൻ കളർഫുൾ അങ്ങനെ ഒരു പൊളി പൊളി പടം പോലത്തെ ഒരു ഇതായിരുന്നു ഫസ്റ്റ് ഒരു കാൽഭാഗമൊക്കെ. ഭയങ്കര കളർഫുള്ള ഫ്രെയിംസ് ഒക്കെ, കളേഴ്സ് നിറഞ്ഞു നിൽക്കുകയാണ് അല്ലേ. എന്നിട്ട് പിന്നെയല്ലേ, പിന്നെയല്ലേ ഗൈസ് ഈ പേരൊക്കെ എഴുതി കാണിക്കുന്നില്ല, ആദ്യമേ മറ്റേ ക്രെഡിറ്റ്സ് ഒക്കെ കാണിക്കുന്നത്, അതിന്റെ അത് ഈ പണ്ടത്തെ സിനിമകളിലെ പാട്ടുകളൊക്കെ. വളരെ പണ്ടത്തെ ഒരു വീഡിയോ ഇന്റർവ്യൂ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. That's all. അതൊക്കെ അവരാ എന്താ അവരുടെ എക്സ്പീരിയൻസ് ആണ് അവര് പറയണം, മനസ്സിലായത്. പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഒരു ഒരു ആക്ടർ ആണോ എന്ന് ചിന്തിക്കുമ്പം നമ്മുടെ മനസ്സിൽ കൂടെ പോകുന്ന കാര്യങ്ങള്. എന്താണ് ലൈക്ക് കുറച്ച് ഭാഗ്യം, സ്റ്റാർഡം ഈസ് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അത് മാത്രമല്ല അതിന്റെ കുറച്ച് ഭാഗ്യങ്ങളും എന്തോ ദൈവാനുഗ്രഹവും എഫേർട്ടും ലൈക്ക് ഹാർഡ് വർക്കും ഒക്കെ വേണം. ഒരിക്കലും നമ്മൾ ഈഗോയും അഹങ്കാരം വെച്ച് പോകല്ല, ഡൗൺ ടു എർത്ത് എപ്പോഴും ആയിരിക്കണം. ആൻഡ് ദാറ്റ് അപ്ലൈസ് ടു ഓൾ ദി ഫീൽഡ്സ് വാട്ട് എവർ യു ആർ, ഇറ്റ് അപ്ലൈസ് ടു ഇറ്റ്. നമുക്ക് ഒരു സക്സസ്ഫുൾ ലൈഫ് വേണം, ഇറ്റ്സ് നോട്ട് ബെഡ് ഓഫ് റോസസ്. ചിലർക്ക് അത് ഈസിലി വരുമായിരിക്കും, ബട്ട് വി ഡോണ്ട് സീ ഇറ്റ് വാട്ട് ഓൾ എഫേർട്ട് വെന്റ് ബിഹൈൻഡ് ഇറ്റ്. ബിഹൈൻഡ് ദ സീൻസ് എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. സോ everything comes with effort and ad nelanirthan adilum budhimuttaana ennaanu nam idinathi kaanikkunnu nelanirthukayaanu enikku innu korchude budhimuttulla oru kaaryam. Coming into it and having it is easy, like, but nelanirthi kondu pogan consistency is very difficult thing. Adana manasilavu adu yeah ella endayila adipoli adipoli padavaanu angane oru trailer la tharuna oru idu endha parana എക്സ്പെക്ടേഷൻ അവർ മീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഓവറോൾ ഗൈസ് ദ മൂവി ഇസ് മൈൻഡ് ബ്ലോയിങ്, വെരി എന്റർടൈനിങ്, ഇറ്റ് ഇസ് എ മസ്റ്റ് വാച്ച് ഫിലിം. പോയി കാണുക ഗൈസ്. നിങ്ങൾ ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു മടിപ്പടിച്ചു എന്ന് പറഞ്ഞാല് പിന്നെ എനിക്കറിയത്തില്ല എന്താണ് ഇത് കണ്ട് നമുക്ക് മടുക്കത്തില്ല. ലൈക്ക് എന്റെ അഭിപ്രായത്തിൽ നല്ല, ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇതൊരു ഒരു അടിപൊളി പൊളിപ്പടവാ.
തട്ടുപൊളിപ്പൻ പൊളിപ്പടമാണ്. ഇമോഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ, ഇത്തിരി ഇമോഷൻസ് അതിനകത്ത് ഇൻവോൾവ് ആണ്. ബട്ട് ഇറ്റ്സ് എ ഗുഡ് ഗുഡ് മൂവി. നല്ലൊരു ക്രാഫ്റ്റ് ആയിരുന്നു ആൻഡ് കോമഡി ഒക്കെ വർക്ക് ഔട്ട് ആയിട്ടുണ്ട്. ടോവിനോ പൊളിച്ചിട്ടുണ്ട്, നമ്മൾ ടോവിനോനെ പറ്റി അധികം പറഞ്ഞില്ല, ടോവിനോ പൊളിച്ചിട്ടുണ്ട്. ആണ്. എല്ലാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമുക്ക് സിനിമയ്ക്കകത്ത് സിനിമ ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് ഇതെടുക്കണമല്ലോ, അഭിനയിക്കുന്നതായിട്ടും പിന്നെ ആക്ച്വൽ സ്റ്റാർ എങ്ങനെയാണോ അതും. ഇപ്പൊ ഇത് രണ്ടിലേക്കും ഉള്ള ഒരു ജഗ്ലിംഗ് അല്ലേ, അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ആസ് എ ആക്ടർ. അത് രണ്ടും കൂടെ ഇത് ചെയ്യാൻ അതിൽ പുള്ളി നല്ല സൂപ്പർ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ജാടയുള്ള സൂപ്പർ സ്റ്റാർ ആയിട്ട് അഭിനയിക്കാൻ പുള്ളിക്കാർ സക്സസ്ഫുൾ ആയിരുന്നു. അത്രേ ഉള്ളൂ ഗൈസ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ മൂവി പോയി തിയേറ്ററിൽ വാച്ച് ചെയ്യാം. ഞാൻ പറയാറില്ലേ, ഇത് എല്ലാ എന്താ പറയാ എല്ലാ ഫ്രെയിംസും ഭയങ്കര കളർഫുൾ ആ. ഇറ്റ് വിൽ ബി എ വിഷ്വൽ ട്രീറ്റ് എന്ന് വെച്ചാൽ ഇൻ എ വേ ഫ്രെയിംസ് ഒക്കെ ഭയങ്കര രസാ. ത്രോ ഓഫ് കളേഴ്സ് ആണ് ഇതെല്ലാം. ഒരു ഒരു എന്താ പറയുന്നത്, ഒരു മെട്രോപോളിറ്റൻ ആക്ടറുടെ ഒരു ലൈഫ് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് കളർഫുൾ, ട്രെൻഡി, എന്താ പറയുന്നത്, മോഡേൺ, എവറിത്തിങ് ഇറ്റ്സ് ഇൻ ദർ. ഇറ്റ്സ് എ പാക്കേജ്. സോ അത്രയൊക്കെ ഉള്ളൂ, ഞങ്ങള് അപ്പം വീട്ടിൽ പോവാ. ഇവിടെ 9 മണിയായി. ഞങ്ങളുടെ റേറ്റിംഗ് ഈ പടത്തിന് ഔട്ട് ഓഫ് 9.5. അതേ ഉള്ളൂ ഗൈസ്. അപ്പൊ നമ്മള് വീട്ടിൽ പോവാ, ഇവിടെ 9 മണി കഴിഞ്ഞു, മഴയാ ഇവിടെ. സോ ഞാൻ വിൽ ഹാവ് ടു ഡ്രൈവ് ബാക്ക്. പിന്നെ അതൊക്കെ ഉള്ളു. സോ വാച്ച് നടിഗർ, Tovino's Nadigar at theaters, nearby theaters. Yes. And this is Josh Stories signing off. Bye.